വാർത്തകളിലേക്ക് നോക്കാം വിശദമായി. കുറ്റ്യാടി മണ്ഡലത്തിലെ പ്രതിഷേധങ്ങൾക്ക് വഴങ്ങേണ്ടെന്ന് CPIM കുന്നുമൽ ഏരിയ കമ്മിറ്റി. കേരള കോൺഗ്രസ് തന്നെ മത്സരിക്കട്ടെ എന്ന് ഭൂരിപക്ഷം അംഗങ്ങളും അഭിപ്രായപ്പെട്ടു. 14 കുറ്റ്യാടിയിൽ വിശദീകരണ യോഗം സംഘടിപ്പിക്കും. എളമരം കരീമും പി മോഹനനും യോഗത്തിൽ പങ്കെടുത്തു. ഇപ്പോൾ വടകര ഏരിയ കമ്മിറ്റി യോഗം നടക്കുകയാണ്. വിശദാംശങ്ങളുമായി അശ്വിൻ വല്ലത്ത് ചേർന്നു. അശ്വിൻ, കുറ്റ്യാടി ഉപാധികളില്ലാതെ കേരള കോൺഗ്രസ് എം വിട്ടുകൊടുക്കുക, അത് CPIM സീറ്റ് ഏറ്റെടുക്കുക, പകരം മറ്റ് സീറ്റ് വെച്ചുമാറലൊന്നും നടക്കാതിരിക്കുക, ഇങ്ങനെ ഒരു ധാരണയിലേക്ക് കാര്യങ്ങൾ പോകുമെന്നുള്ള സൂചനകൾ ഉണ്ടായിരുന്നു അല്പം മുൻപ് വരെ. അത് പരിപൂർണമായിട്ട് അങ്ങനെയല്ല, അത് കേരള കോൺഗ്രസ് എം തന്നെ മത്സരിക്കട്ടെ എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുകയാണോ? എന്താണ് വിവരങ്ങൾ? ഏരിയ കമ്മിറ്റിയുടെ തീരുമാനം ഏത് രീതിയിൽ? അപർണ, ഈ ഒരു തീരുമാനം, ഇത് ഏരിയ കമ്മിറ്റി യോഗത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു പൊതുവികാരമാണ്. അതിനെ തീരുമാനം എന്ന് പറയാൻ കഴിയില്ല. ഇന്നലെ പ്രകടനം നടത്തിയ കുറ്റ്യാടി ലോക്കൽ കമ്മിറ്റി കുന്നുമൽ ഏരിയ കമ്മിറ്റിക്ക് കീഴിലാണ്. അത്തരത്തിൽ പ്രതിഷേധക്കാരുടെ പരസ്യമായിട്ടുള്ള ഇത്തരത്തിൽ പ്രകടനങ്ങൾ കണ്ട് LDF എടുത്ത ഒരു തീരുമാനം മാറ്റേണ്ടതില്ല എന്നുള്ളൊരു പൊതുവികാരമാണ് കുന്നുമൽ ഏരിയ കമ്മിറ്റി യോഗത്തിലുണ്ടായത്. പക്ഷേ വളരെയധികം പ്രവർത്തകർ, ഇന്നലെ 1000-ൽ അധികം പ്രവർത്തകർ തെരുവിലിറങ്ങി നടത്തിയ പ്രകടനം നടന്നിരുന്നു. ആ പ്രകടനം കണ്ടുകൊണ്ട് ഈ തീരുമാനം, കേരള കോൺഗ്രസിന് സീറ്റ് വിട്ടു നൽകിയ തീരുമാനം മാറ്റേണ്ടതില്ല എന്നൊരു പൊതുവികാരം കുന്നുമൽ ഏരിയ കമ്മിറ്റിയിൽ വന്നു. ഇപ്പോൾ വടകര ഏരിയ കമ്മിറ്റി ചേർന്നുകൊണ്ടിരിക്കുകയാണ്. കുറ്റ്യാടി മണ്ഡലം, ഈ രണ്ട് ഏരിയ കമ്മിറ്റികളുടെ കീഴിലാണ് കുറ്റ്യാടി മണ്ഡലം വരുന്നത്. വടകര ഏരിയ കമ്മിറ്റിയിൽ എന്ത് നിലപാടായിരിക്കും സ്വീകരിക്കുക എന്നുള്ള കാര്യത്തിൽ നിലപാട് നിർണായകമാണ്. ഏതായാലും CPIM അങ്ങോട്ട് ആവശ്യപ്പെടില്ല എന്നുള്ള കാര്യത്തിൽ ഏതാണ്ട് വ്യക്തത വന്നിരിക്കുന്നു. ജോസ് കെ മാണി വിഭാഗം സീറ്റ് ഇങ്ങോട്ടേക്ക് തരികയാണെങ്കിൽ തരട്ടെ എന്നുള്ള നിലക്ക്, ഉപാധികളില്ലാതെ തരികയാണെങ്കിൽ തരട്ടെ എന്നുള്ള നിലക്കായിരുന്നു നേരത്തെ രാവിലെയൊക്കെ ഉണ്ടായിരുന്ന ചില സൂചനകൾ. പക്ഷേ കീഴ്ഘടകം, അതായത് ഈ കുറ്റ്യാടി മണ്ഡലത്തിൻ്റെ പരിധിയിൽ വരുന്ന ഏരിയ കമ്മിറ്റി, ഇപ്പോൾ ഇന്നലെ പ്രതിഷേധം നടന്ന ഏരിയ കമ്മിറ്റി ഇപ്പോൾ അത്തരത്തിലൊരു നിലപാടെടുത്തിരിക്കുന്നു. പ്രതിഷേധം കണ്ട് തീരുമാനം മാറ്റേണ്ടതില്ല എന്നുള്ളൊരു നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ 14-ാം തീയതി കുറ്റ്യാടിയിൽ രാഷ്ട്രീയ വിശദീകരണ യോഗം സംഘടിപ്പിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ഏതായാലും ഈ ഒരു സംഘർഷത്തിനില്ല എന്ന് ജോസ് കെ മാണി വിഭാഗം പ്രഖ്യാപിച്ച ഒരു സാഹചര്യമുണ്ടായിരുന്നു. അവരുടെ ജില്ലാധ്യക്ഷനടക്കം കുറ്റ്യാടിയിലെ പാർട്ടി CPIM അണികളുമായി അത്തരത്തിൽ ഒരു സംഘർഷമുണ്ടായിട്ട് തങ്ങൾക്ക് സീറ്റ് വേണ്ട എന്നുള്ള നിലപാടെടുത്തിരുന്നു. പക്ഷേ ഈ കാര്യത്തിൽ CPIM ഏതായാലും അങ്ങനെയല്ല CPIM-ൻ്റെ നിലപാട് എന്ന് വ്യക്തമായി വരുന്നു. ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ കണ്ട് നേരത്തെ സ്വീകരിച്ച തീരുമാനത്തിൽ നിന്ന്, നേതൃത്വം എടുത്ത തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോവേണ്ടതില്ല എന്നൊരു വികാരമാണ് ഏരിയ കമ്മിറ്റി യോഗത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഇനിയിപ്പോൾ ചേരുന്ന വടകര ഏരിയ കമ്മിറ്റി യോഗത്തിൽ എന്ത് നിലപാട് ഉണ്ടാവും, ഭൂരിപക്ഷ അംഗങ്ങൾ എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളത് പ്രധാനമാണ്. അക്കാര്യം നേതൃത്വത്തെ അറിയിക്കും. ഏരിയ കമ്മിറ്റി യോഗത്തിൽ ഉണ്ടായ ധാരണ എന്താണ് എന്നതിനെക്കുറിച്ച് നേതൃത്വത്തെ അറിയിക്കും. പക്ഷേ തീരുമാനം ഉണ്ടാവേണ്ടത് CPIM സംസ്ഥാന നേതൃത്വമാണ് തീരുമാനമെടുക്കേണ്ട ഇക്കാര്യത്തിൽ. കാരണം ഘടകകക്ഷിക്ക് കൊടുത്ത സീറ്റാണ്, അവർ ഉപാധികൾ വെച്ചാലും ഇല്ലെങ്കിലുമൊക്കെ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് സംസ്ഥാന നേതൃത്വം തന്നെയാണ്. ഏതായാലും സംസ്ഥാന നേതൃത്വത്തെയും വളരെയധികം പ്രതിസന്ധിയിലാക്കിയ ഒരു പ്രകടനമായിരുന്നു ഇന്നലെ നടന്നത്. ഇനിയിപ്പോൾ കുറ്റ്യാടിയിൽ CPIM തന്നെ മത്സരിക്കുകയാണെങ്കിൽ അവിടെ ഇവരുടെ പ്രതിഷേധത്തിന് വഴങ്ങിക്കൊടുത്തു എന്നുള്ള നിലയ്ക്കുള്ള വിമർശനങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അത് അങ്ങനെ തന്നെ വായിക്കപ്പെടാനും സാധ്യതയുണ്ട്. മാത്രമല്ല, ഇനിയിപ്പോൾ അഥവാ കേരള കോൺഗ്രസ് സീറ്റ് വിട്ടുകൊടുക്കാനുള്ള സന്നദ്ധ ഇങ്ങോട്ട് അറിയിക്കുകയാണെങ്കിൽ നേരത്തെ പ്രതിഷേധക്കാർ മുന്നോട്ട് വെച്ച KP കുഞ്ഞമ്മദുകുട്ടിയെ മത്സരിപ്പിക്കാനുള്ള സാധ്യതയും കുറവാണ്. അതിന് പകരം പുതിയ രണ്ട് പേരുകൾ വന്നിരിക്കുന്നു. ഒന്ന് ജില്ലാ കമ്മിറ്റി അംഗം KK ദിനേശൻ്റെതാണ്, മറ്റൊന്ന് മുൻ വടകര MPയും മഹിളാ അസോസിയേഷൻ നേതാവും ഒക്കെയായ P സതീദേവിയുടേതാണ്. P സതീദേവിയോ KK ദിനേശനോ അങ്ങനെ CPIM ഏറ്റെടുക്കുകയാണെങ്കിൽ മത്സരിക്കും എന്നുള്ള നിലക്കാണ് CPIM-മായി ബന്ധപ്പെട്ട. അശ്വിൻ, വടകര ഏരിയ കമ്മിറ്റിയുടെ തീരുമാനം കൂടി നിർണായകമാകുന്നു. അതൊരു സാഹചര്യം അവിടെ നിൽക്കുമ്പോൾ പോലും ഈ കുന്നുമൽ ഏരിയ കമ്മിറ്റി കേരള കോൺഗ്രസ് എമ്മും ജോസ് കെ മാണിയും സ്വീകരിച്ച ഒരു നിലപാട്, അതായത് വലിയ പ്രതിഷേധങ്ങൾക്കില്ല, ഞങ്ങൾ ഈ സീറ്റ് വിട്ടുകൊടുത്തേക്കാം എന്നുള്ള ഒരു നിലപാടിലേക്കെല്ലാം പോയിരുന്നല്ലോ പരസ്യമായിട്ട് തന്നെ. ആ നിലപാടിനെ കുറിച്ച് ചർച്ച ചെയ്യുകയുണ്ടായോ? ആ വിഷയത്തിലും അത് പരിഗണിക്കേണ്ട, പ്രതിഷേധത്തിന് വഴങ്ങണ്ട, അങ്ങനെ ഒരൊറ്റ തീരുമാനത്തിലേക്ക് വന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? അത്തരം തീരുമാനങ്ങൾ ഏരിയ കമ്മിറ്റി തലത്തിൽ എടുക്കേണ്ടതല്ലാത്തത് കൊണ്ട് തന്നെ എന്ത് നിലപാട് സ്വീകരിക്കണം എന്നുള്ള കാര്യത്തിൽ അവർ കാര്യമായ ചർച്ചകൾ നടന്നില്ല. മറിച്ച്
എൽ ഡി എഫ് എടുത്ത ഒരു തീരുമാനത്തെ, സി പി എം സംസ്ഥാന നേതൃത്വം എടുത്ത ഒരു തീരുമാനത്തെ പരസ്യമായി ചോദ്യം ചെയ്യുന്ന നടപടികൾക്ക് വഴങ്ങിക്കൊടുക്കേണ്ടതില്ല എന്നുള്ള ഒരു തരത്തിലുള്ള വികാരമാണ് ഏരിയ കമ്മിറ്റി യോഗത്തിലുണ്ടായത്. കുറ്റ്യാടിയിൽ നടന്നത് അച്ചടക്കലംഘനം തന്നെയാണ്, തീർത്തും സി പി എമ്മിൻ്റെ കേഡർ രീതി അനുസരിച്ച് അച്ചടക്കലംഘനം തന്നെയാണ് കുറ്റ്യാടിയിലുണ്ടായത് എന്നുള്ള ഒരു പൊതുവികാരമാണ് യോഗത്തിൽ ഉയർന്നത്. അച്ചടക്ക നടപടികളിലേക്ക് തന്നെ നീങ്ങണം എന്നുള്ള തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങളും ഉണ്ടായി. പക്ഷേ അതേതായാലും പെട്ടെന്നുണ്ടാവില്ല, കാരണം എളമരം കരീം ഉൾപ്പെടെയുള്ളവർ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു ഈ പ്രകടനം നടത്തിയതൊക്കെ തന്നെ പാർട്ടി പ്രവർത്തകർ തന്നെയാണ്, അവരെ അന്വയിപ്പിച്ച് തിരിച്ചു കൊണ്ടുവരികയാണ് ലക്ഷ്യം, തെരഞ്ഞെടുപ്പ് ഇനി ഒറ്റക്കെട്ടായി നേരിടുകയാണ് ലക്ഷ്യം എന്നൊക്കെയുള്ള കാര്യങ്ങൾ അവർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഏതായാലും തെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ അത്തരത്തിലുള്ള അച്ചടക്ക നടപടികളിലേക്ക് പോകാൻ സാധ്യതയില്ല, മറിച്ച് ഈ പ്രതിഷേധങ്ങൾക്ക് വഴങ്ങിക്കൊടുക്കേണ്ട എന്നുള്ളൊരു നിലപാട് കുന്നുമ്മൽ ഏരിയ കമ്മിറ്റി സ്വീകരിച്ചിരിക്കുന്നു. പക്ഷേ ഈ ഏരിയ കമ്മിറ്റിയുടെ ഈ നിലപാട് സംസ്ഥാന നേതൃത്വം എടുക്കുന്ന ഇനി എന്ത് തീരുമാനമെടുക്കണമെന്ന സംസ്ഥാന നേതൃത്വത്തിൻ്റെ തീരുമാനത്തിൽ സ്വാധീനം ചെലുത്തുമോ എന്നുള്ള കാര്യമാണ് ഇനി അറിയേണ്ടത്. കാരണം ഈ കേരള കോൺഗ്രസ് മാണി വിഭാഗം ഇത് സീറ്റ് വിട്ടുകൊടുക്കാൻ സന്നദ്ധത അറിയിച്ച ഒരു സാഹചര്യമുണ്ട്, അതുകൊണ്ട് അവരുടെ സന്നദ്ധത സ്വീകരിച്ചുകൊണ്ട് കുറ്റ്യാടി മണ്ഡലം തിരിച്ചെടുക്കുമോ, ഇനി അതല്ല ഈ കീഴ്ഘടകത്തിൻ്റെ കുന്നുമ്മൽ ഏരിയ കമ്മിറ്റിയുടെ ഈ ഒരു പൊതുവികാരത്തിനോ ഒപ്പം നിൽക്കുമോ എന്നുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ട സി പി എം സംസ്ഥാന നേതൃത്വം. അശ്വിൻ, വടകര ഏരിയ കമ്മിറ്റിയുടെ എന്ത് പൾസ് ആണെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന സൂചനകൾ? അവര് കുന്നുമ്മൽ ഏരിയ കമ്മിറ്റി എടുത്ത അതേ നിലപാടിലേക്ക് തന്നെ വടകര ഏരിയ കമ്മിറ്റിയും പോകുമെന്നാണോ, അതോ ഈ പ്രതിഷേധത്തിനൊപ്പം നിൽക്കാനുള്ള സാധ്യത എങ്ങനെയാണ്, അത് സംബന്ധിച്ചുള്ള വിവരങ്ങളൊക്കെ വരുന്നത്? അത്തരം സാധ്യത കുറവാണ് അപർണ. കാരണം ഈ പരസ്യ പ്രതിഷേധങ്ങളെല്ലാം ഉണ്ടായിട്ടുള്ളത് ഈ കുന്നുമ്മൽ ഏരിയ കമ്മിറ്റിക്ക് കീഴിലുള്ള ലോക്കൽ കമ്മിറ്റികളിലാണ്. അത് മുകേരിയിലുണ്ടായിരുന്നു, ഈ പറയുന്ന കുറ്റ്യാടി ലോക്കൽ കമ്മിറ്റിയിലുണ്ടായിരുന്നു. ഏറ്റവും രൂക്ഷമായിട്ട് പ്രകടനവും അതേപോലെ പ്രതിഷേധങ്ങളും നടന്നത് കുറ്റ്യാടി ലോക്കൽ കമ്മിറ്റിയിലാണ്. മാത്രമല്ല കുറ്റ്യാടി ലോക്കൽ കമ്മിറ്റിക്ക് കീഴിലുള്ള ഊരത്ത് ബ്രാഞ്ചിൽ വെച്ചിട്ട് ഈ പ്രവർത്തകർ പോസ്റ്റർ അടക്കം എഴുതുന്ന തരത്തിലേക്ക് ആ വീഡിയോ അടക്കം പുറത്തു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഒട്ടും തന്നെ പരിചയമില്ലാത്ത പ്രതിഷേധ രീതിയാണ്. കുറ്റ്യാടി പോലൊരു സ്ഥലത്ത് സി പി എമ്മിന് അത്യന്തം കേടശേഷിയുള്ള കുറ്റ്യാടി പോലൊരു സ്ഥലത്ത് നേരത്തെ ഉണ്ടായിട്ടില്ലാത്ത പ്രതിഷേധമാണ്. അതുകൊണ്ട് അതിനെ അങ്ങനെ വിട്ടുകൊടുക്കേണ്ടതില്ല, അത്തരം പ്രതിഷേധങ്ങളെ അങ്ങനെ വിട്ടുകൊടുത്താൽ ഭാവിയിൽ ഇനിയും ഇത് ആവർത്തിക്കപ്പെടും എന്നുള്ളൊരു വികാരമാണ് കുറ്റ്യാടി ഉൾപ്പെടുന്ന കുന്നുമ്മൽ ഏരിയ കമ്മിറ്റിയിലുണ്ടായത്. വടകര ഏരിയ കമ്മിറ്റി, ഈ കുറ്റ്യാടി മണ്ഡലത്തിൻ്റെ മറ്റൊരു ഭാഗം ഉള്ളത് വടകര ഏരിയ കമ്മിറ്റി കീഴിലാണ്. പക്ഷേ ആ സ്ഥലങ്ങളിലൊക്കെ തന്നെ ആളുകൾക്ക് പ്രതിഷേധമുണ്ടെങ്കിലും ഒരു പരസ്യ പ്രതിഷേധത്തിലേക്ക് ആരും നീങ്ങിയിട്ടില്ല. അതുകൊണ്ട് തന്നെ വടകര ഏരിയ കമ്മിറ്റിയും സമാനമായ നിലപാട് എടുക്കാൻ തന്നെയാണ് സാധ്യത. അല്പസമയം മുൻപാണ് യോഗം തുടങ്ങിയത്. ജില്ലാ സെക്രട്ടറി പി മോഹനൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ പി കുഞ്ഞമ്മദുകുട്ടി യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അങ്ങനെ ജില്ലയിലെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അപർണ, അശ്വിന്, അച്ചടക്ക നടപടികൾ ഉണ്ടാവുകയില്ല എന്ന് ഏകദേശം, അതായത് തൽക്കാലത്തേക്ക് ഉണ്ടാവുകയില്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുന്നു. അപ്പോൾ എന്നാലും ഈ പ്രതിഷേധം അനുവദിച്ചു കൊടുത്തു എന്നൊരു സന്ദേശം പുറത്തേക്ക് വരാൻ പാർട്ടി ആഗ്രഹിക്കുന്നില്ല. എങ്കിലും കേരള കോൺഗ്രസ് എം ഇങ്ങനെ ഒരു നിലപാടെടുത്തതുകൊണ്ട് ഒരു പക്ഷേ സി പി എം തന്നെ മത്സരിക്കുകയാണെങ്കിലും ഉയർന്ന കേൾക്കപ്പെടുന്ന പേരുകൾ പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ട പേരുകളായിരിക്കില്ല, അതിൽ നമുക്ക് സ്ഥിരീകരിക്കാം. അത് ആയിരിക്കാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് സി പി എമ്മുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾ. കാരണം കെ പി കുഞ്ഞമ്മദുകുട്ടിയുടെ പേരും ചിത്രവും എല്ലാം തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവിടെ പോസ്റ്ററുകൾ പതിക്കുന്നു, കുഞ്ഞമ്മദുകുട്ടി മത്സരിക്കണമെന്ന് പറയുന്നു. കഴിഞ്ഞ തവണ കുഞ്ഞമ്മദുകുട്ടിയെ മത്സരിപ്പിക്കാതിരുന്നത് ജില്ലാ നേതൃത്വം അദ്ദേഹത്തെ വെട്ടാൻ വേണ്ടി തീരുമാനിച്ചതിൻ്റെ ഭാഗമായിട്ടാണെന്ന് പറയുന്നു. കഴിഞ്ഞ തവണ പരാജയപ്പെട്ടത് കുഞ്ഞമ്മദുകുട്ടി മത്സരിക്കാത്തതുകൊണ്ടാണെന്ന് പറയുന്നു. ഇത്തവണയും കുഞ്ഞമ്മദുകുട്ടിയെ മാറ്റി നിർത്താനാണ് ഘടകകക്ഷിക്ക് സീറ്റ് കൊടുത്തതെന്ന് പറയുന്നു. അത്തരത്തിലുള്ള നിരവധി ആരോപണങ്ങൾ നേരത്തെ വന്നു കഴിഞ്ഞതാണ്. ആ ആരോപണങ്ങളൊക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ, അല്ലെങ്കിൽ കുഞ്ഞമ്മദുകുട്ടിക്ക് വേണ്ടി പ്രവർത്തകർ തെരുവിലിറങ്ങി അദ്ദേഹത്തെ മത്സരിപ്പിച്ചു എന്നുള്ളൊരു പ്രതീതി ഉണ്ടാക്കാതിരിക്കാൻ തന്നെയായിരിക്കും സി പി എം ശ്രമിക്കുക. ഇനി സി പി എം കുറ്റ്യാടി സീറ്റ് ഏറ്റെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ പോലും കുഞ്ഞമ്മദുകുട്ടിക്ക് സാധ്യത വളരെ കുറവാണ് എന്ന് തന്നെയാണ് സി പി എം നേതൃത്വത്തിൽ നിന്ന് ലഭിക്കുന്ന, അല്ലെങ്കിൽ സി പി എമ്മുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ. കാരണം അത് സംബന്ധിച്ച് കൊടുക്കുകയാണെങ്കിൽ, കുഞ്ഞമ്മദുകുട്ടിയെ തന്നെ മത്സരിപ്പിക്കുകയാണെങ്കിൽ പൂർണ്ണമായും ഈ പ്രതിഷേധങ്ങൾക്ക് വഴങ്ങി എന്നുള്ളൊരു പ്രതീതി ഉണ്ടാവും. അത് സംസ്ഥാനം മുഴുവൻ സി പി എം ഇത്രയും കേഡർശേഷിയുള്ള ഒരു സ്ഥലത്ത് വഴങ്ങിക്കൊടുക്കുന്നത് സംസ്ഥാനത്ത് മുഴുവൻ തെറ്റായ കീഴ്വഴക്കങ്ങൾക്ക് തുടക്കം കുറിക്കും എന്നൊക്കെയുള്ള തരത്തിലുള്ള വികാരങ്ങൾ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെയുണ്ട്. പാർട്ടിയുടെ മുതിർന്ന നേതാക്കൾ ഒക്കെ തന്നെ അത്തരത്തിലുള്ള വികാരം പങ്കുവെക്കുന്നുണ്ട്. അതുകൊണ്ട് അത്തരത്തിൽ കെ പി കുഞ്ഞമ്മദുകുട്ടിയെ മത്സരിപ്പിക്കാൻ ഇനി ഏതായാലും സാധ്യതയില്ല. സി പി എം ഏറ്റെടുക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ രണ്ട് പേരുകൾ, അഡ്വക്കേറ്റ് പി സതീദേവിയും അതേപോലെ സി പി എം കോഴിക്കോട് ജില്ലാ കമ്മിറ്റി അംഗം കെ കെ ദിനേശനും, ഈ രണ്ടു പേരെ തന്നെ പരിഗണിക്കാനായിരിക്കും. ഏതായാലും കുന്നുമ്മൽ ഏരിയ